എന്തിനാ വന്നിട്ടുള്ളത്? ഇതാ നമുക്കൊരു പെട്ടി നിറയെ സാധനങ്ങള്, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങള് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ യൂസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് പോലെ ചെയ്യാല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പഠനം എന്ന ആഗ്രഹം പാതി വഴിയിൽ മുടങ്ങിയവരാണോ നിങ്ങൾ? വിഷമിക്കേണ്ട, നൗഫാസ് അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരമൊരുക്കുന്നു. 100% യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം. സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം. PPTTC, മോണ്ടിസോറി TTC, അറബിക് TTC, PSC അംഗീകൃത ഹിന്ദി TTC, SSLC, +2 ഡിഗ്രി, PG, അക്കൗണ്ടിംഗ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിംഗ്, ബ്രൈഡൽ മേക്കിംഗ്, ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ്, കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം. കൂടുതൽ അറിയാൻ 9048531847 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നൗഫാസ് അക്കാദമി. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കിനു കേട്ടോ. അപ്പോഴാണ് ഇത് കുറെ വീട്ടിലത്തെ ഇതാണെന്നുള്ളതൊക്കെ മനസ്സിലായത്. അപ്പൊ ഫസ്റ്റ് ഞാനിതാ ഇവിടെ ഒരു ജാറാണെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് കേട്ടോ. കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് നോക്കാല്ലേ. ഈ ആ ഇത് ഇത് അര ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ ആണ്. ഇത് 1 ലിറ്ററിന്റെയും തോന്നുന്നില്ലേ കണ്ടിട്ട്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ജാറുകളാണ് കണ്ടോ. ഇത് ഗ്ലാസ് അല്ല കേട്ടോ, ഗ്ലാസ് ആണെന്ന് തോന്നിക്കുള്ളൂ. ഗ്ലാസ് അല്ല, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഇതിങ്ങനെ 4 എണ്ണം നേരത്തെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഒരു ഹോൾഡറാണ് കേട്ടോ. നമ്മളെ ബാത്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാ ഇതുപോലത്തെ ഒരു ഹോൾഡറാണ് വരുന്നത്. ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സംഭവം. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഡ്രില്ല് ചെയ്യല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ടെൻഷനും വേണ്ട. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സിൻ്റെ ആ ഒരു തന്നെയാണ് കേട്ടോ ഇത്. ഇത് അത്രയും സ്റ്റിക്കായിട്ട് നിൽക്കും, അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു പോരൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് അങ്ങനെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെയല്ല കേട്ടോ, ഇതൊന്ന് പുറത്തേക്ക് തള്ളി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ യൂസിങ്ങും കൂടെ കാണിച്ചു തരാം. അതായത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഒരു സിങ്ക് ഓർഗനൈസറാണ് കേട്ടോ. ഇത് നിങ്ങൾ മുമ്പത്തെ പണ്ടൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒത്തിരി കാണിച്ച ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇത് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ സിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഹോളിട്ടുങ്ങാണ്ട് ഇത് കണ്ടോ, ഇത് നമുക്ക് ആണി വെച്ചുങ്ങാണ്ടോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തുങ്ങാണ്ടൊക്കെ വെക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ടവലുകളൊക്കെ ഇവിടെ അലക്കി, അതായത് നമ്മൾ ചെറിയ കിച്ചൺ ടവലുകളൊക്കെ ഇവിടെ ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ്, പിന്നെ വലിയ ബ്രഷുകൾ, പിന്നെ സോപ്പിൻ്റെ സ്പഞ്ച്, സ്ക്രബ്ബർ, അതുപോലത്തെ ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അടിയിൽ ഇതാ ഈ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് നമുക്ക് വെള്ളമെടുക്ക് എടുത്തിട്ട് ഒഴിവാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇത് പല വലുപ്പത്തിലാണ് കേട്ടോ വരുന്നത്. ഏകദേശം അതായത് 3 ലിറ്ററിൻ്റെത്, 2 ലിറ്ററിൻ്റെത്, 1200, അതായത് 1 ലിറ്ററിൻ്റെ മുകളിലുള്ളത്, പിന്നെ 1/2 ലിറ്ററിൻ്റെ മുകളിലുള്ളത്, 600 ml, 300 ml, 150 ml, അങ്ങനെ 6 പീസുകളാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ്. ഇത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും കേട്ടോ. അടുത്തത് വരുന്നത് നമ്മൾ ഇത് ചെയ്യൂലേ ഗ്യാസും കുറ്റി കുറ്റികളെ നമുക്ക് നീക്കാനൊക്കെ നിലത്ത് കൂടി നീക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇതിക്ക് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ഇതാക്കാൻ പറ്റും കേട്ടോ. ഗ്യാസ് ട്രോളിയാണ്, ഗ്യാസ് സിലിണ്ടർ ട്രോളിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് സെല്ലുലോ സ്പോഞ്ച് ക്ലോത്ത് ആണ് കേട്ടോ. നമ്മൾ അടുക്കള കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനുള്ള സ്പോഞ്ച് ക്ലോത്താണിത്. പിന്നെ അടുത്തത് നമ്മളെ എഗ്ഗ് ട്രേ ആണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് 12 എണ്ണ ഉപയോഗിക്കാം.
അങ്ങനെ മൂന്ന് ട്രേ ആയിട്ടാണ്. ഇത് നമുക്ക് ഒറ്റ ട്രേ ആയിട്ട്, അതായത് ഇനിയിപ്പോൾ ഒന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ട്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സെക്കൻഡ് ട്രേ ഇവിടുന്ന് അങ്ങ് എടുത്ത് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ട്രേ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അല്ല, കുറച്ച് അധികം മുട്ടകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ബേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ 40 എണ്ണം കൊള്ളുന്ന മുട്ടയുടെ ട്രേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ബേക്കിങ്ങിൻ്റെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ള് ഉപയോഗിക്കുക. അല്ല, വീട്ടാവശ്യത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് എത്ര എണ്ണമാണോ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. അതിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രേ അങ്ങ് മാറ്റി വെച്ചാലും മതി. പിന്നെ വരുന്നത് ഒരു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇത് 3 എണ്ണം ഒരു സെറ്റായിട്ട്, അങ്ങനെ 6 എണ്ണമാണ് വന്നിട്ടുള്ളത് കേട്ടോ. 1.5 ലിറ്ററിൻ്റെത്, 1 ലിറ്ററിൻ്റെത്, 1.5 ലിറ്ററിൻ്റെത്, അങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. അങ്ങനെ 2 സെറ്റാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. നമ്മൾ സ്പെഞ്ച് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വീതി ഇതൊക്കെ വരുന്ന ഒരു ടൈപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രബ്ബറും പിന്നെ അതുപോലെ തന്നെ ഒരു മെറ്റലിൻ്റെ സ്ക്രബ്ബറും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ നമുക്ക് സ്ക്രബ്ബർ വെക്കാം, ഇവിടെ ചെറിയ സോപ്പുകൾ എന്തെങ്കിലും വെക്കാം, അതുപോലെ തന്നെ ഇതിൽ ഡിഷ് വാഷ് ഒഴിക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഡിഷ് വാഷ് മുകളിലോട്ട് വരും, നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് മൈക്രോഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. അതായത് മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഓൺലൈൻ ട്യൂഷനുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. അല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ, ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ മഴക്കാലമാണ്, മക്കൾക്ക് കുടയൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ റീസെൻറ്റ് റേറ്റിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി അംബ്രല നമുക്ക് കിട്ടും കേട്ടോ. അടുത്തതൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് സെറ്റാണ് കേട്ടോ. ഇത് ഇതാ ഇതുപോലെ വരുന്നുണ്ട്. അങ്ങനെ 3 എണ്ണമാണ് ഇതിലുള്ളത്. പിന്നെ നല്ലൊരു അടിപൊളി കത്തി ഉണ്ട് കേട്ടോ. നല്ല വീതിയിൽ വരുന്ന ഇറച്ചിക്ക് മുറിക്കാൻ നല്ല സുഖമായിട്ടുള്ളൊരു കത്തി. ഇതിങ്ങനെ കണ്ടിട്ട് അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു കത്തി തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വെയിറ്റ്, ഒരുപാട് വെയിറ്റ് ഇല്ല കേട്ടോ. അത് കയ്യിനൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, ഒരുപാട് വെയിറ്റൊന്നും ഇതിനില്ല കേട്ടോ. പിന്നെ ഇത് മാഗ്നറ്റിക് നൈഫ് ഹോൾഡറാണ് കേട്ടോ. കത്തി വെക്കൂലേ, അതാണ് കേട്ടോ. മാഗ്നറ്റാണ് ഇത് വരുന്നത്. ഇതിമേ സ്ക്രൂവും കാര്യങ്ങളും ചെയ്യാം. നമ്മൾ ഡ്രില്ല് ചെയ്യാണ് ഇത് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഐസ് ക്യൂബ് ട്രേ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐസ് ക്യൂബുകൾ കിട്ടുന്ന ട്രേ ആണിത്. ഇത് മാജിക് ഹുക്കാണ് കേട്ടോ. നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പോരൊന്നുമില്ല, അത്രയും ഉറപ്പിൽ ഇത് നിൽക്കും കേട്ടോ. ആ ഒരു ടൈപ്പ് മാജിക് ഹുക്കാണിത്. ഇത് 1 ൽ 6 എണ്ണമാണ് വരുന്നത്. പിന്നെ അതുപോലത്തെ മറ്റൊരു ഹുക്കാണ് കേട്ടോ ഇത്. ഇതൊരു മോഡൽ ഹുക്കാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് പുറമൊക്കെ ചൊറിയാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. നമുക്ക് പുറത്തേക്കൊന്നും കൈ എത്തൂലല്ലോ. അപ്പം നമുക്ക് കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതാവും. പൊതുവേ ഇത് വലുത് അങ്ങനെയാണ് വരാറുള്ളത്. നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. ചെറുത് ഇങ്ങനെ തൂക്കിയിടാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് ഇപ്രാവശ്യം ഉള്ളത്. പിന്നെ ഒരു കാർഡിൻ്റെ ഒരു ഹോൾഡ് ഉണ്ട് കേട്ടോ, പേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ATM കാർഡുകൾ, ഹോസ്പിറ്റൽ കാർഡുകളൊക്കെ എടുത്ത് വെക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. പേഴ്സല്ല, കാർഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെവി ഇല്ലേ, ചെവി ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇയർപിക്ക് എന്ന് പറയും. ഇത് ലൈറ്റ് കിട്ടുങ്ങാണ്ട് നമുക്ക് ഉള്ളിലേക്ക് കണ്ടുകൊണ്ട് ചെവി ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടിട്ട് സോപ്പ് ബോക്സ് ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ ഉള്ളൂ കേട്ടോ, അറിയുള്ളൂ. ആ യെസ്, നമ്മൾ യാത്രകളൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക സോപ്പ് നമ്മൾ ഇങ്ങനെ മാത്രം വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പ്രാണികൾ വന്നിരുന്നിട്ടൊക്കെ ആയിട്ട് സോപ്പ് അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാത്രകളൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ സോപ്പ് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോരുക, അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ ക്ലോസ് ചെയ്തും കൊണ്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഇലക്ട്രിക് ഷൂസ് ഡ്രയർ ആണ് കേട്ടോ. ഇത് ഇലക്ട്രിക് ആണ് സംഭവം. ഒരു മാഗ്നറ്റിക്കിൻ്റെ ഡാഷ് ബോർഡ് ഹോൾഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് മാഗ്നറ്റാണ് വരുന്നത്, ഡാഷ് ബോർഡിൽ യൂസ് ചെയ്യാണ്. ഇതൊരു ഡ്രെയിനേജ് പ്ലക്കറാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ട നമ്മൾ ബാത്റൂമിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി, ആ സിങ്കിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ മുടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോയാൽ ഈ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കിട്ടുകണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ ഗ്യാസ് ലൈറ്ററിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതിന് വരുന്നത്, ആ ഒരു ഭാഗം കേട്ടോ, പിടിക്കണ ഭാഗം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ, അപ്പം നമുക്കത് പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഏകദേശം 1 മീറ്റർ 1.5 മീറ്ററിനോളം ലെങ്ത് ഇത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വയറ് കണ്ടോ,
ഇത്ര വരുന്നുണ്ട് കേട്ടോ. ഇത് അയലാണ് കേട്ടോ, നമ്മൾ ഡ്രസ്സുകളൊക്കെ തൂക്കിയിടൂലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.